സൂപ്പർ ഹിറ്റ് സിനിമയിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങളെ അവതരി ആ രണ്ട് താരങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നിറഞ്ഞ കയ്യടിയോടുകൂടി അവരെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. അമൽ ആൻഡ് ഗോവിന്ദ്. നിങ്ങളോടൊപ്പം 10-45 ദിവസം ഒരുമിച്ച് അഭിനയിച്ച ആൾക്കാരെ 45 ദിവസം 90 ദിവസം നിങ്ങളുടെ പേരെന്താണ്? ഇച്ചാപ്പി അസീബ് എന്നല്ല നിങ്ങളെ വിളിച്ചിരുന്നു ഇത്രയും കാലം? അമ്മൽ എന്നുള്ള പേര് വിളിച്ചിട്ടില്ല. ശരിക്കും പേര്? ഞാൻ അന്ന് വീട്ടിൽ വെച്ച് ചോദിച്ചപ്പോ എന്താണ് നീ പറഞ്ഞു? അസീബ് എന്നല്ല പറഞ്ഞു? ഇത് ഇച്ചാപ്പി അല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പേര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത്? നിങ്ങൾ ചോദിച്ചാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ചോദിച്ചിട്ട് ഈ പേര് തന്നെയാ പറഞ്ഞു ഇച്ചാപ്പി അസീബ്? സത്യമായിട്ടും ഇതെ അതെന്താ പേര് മാറ്റി പറയണേ? അങ്ങനെ സൗബിനൊക്കെ സ്വന്തം പേരൊക്കെ മാറ്റി പറയാൻ പറഞ്ഞാ നീ മാറ്റി പറയോ? അതെന്താ അതൊക്കെ മോശമല്ലേ? രണ്ട് പുതിയ പേര് കേട്ടപ്പോ അവര് ചോദിക്കുന്നത് നമ്മൾ അറിയാത്ത ആരാ ഇതിൽ അഭിനയിച്ചതെന്ന്. ഞങ്ങൾ അവർക്ക് വേറെ പേരാ വിളിച്ചത്. നിങ്ങൾ എന്ത് പേരാണ് അവന്മാരെ വിളിച്ച്? അവരെ റൗഫ്, ഹക്കീം, ഷറഫുദ്ദീൻ. ഞങ്ങളുടെ പേര് നിങ്ങൾക്ക് അറിയാലോ. അതമ്മ വേറെ ആൾക്കാരെ പറഞ്ഞിട്ടേ അറിയുള്ളൂ. നിങ്ങ പറഞ്ഞിട്ട് അറിയാമോ? സിനിമയിൽ ഇത് തന്നെയാണ്, ഇങ്ങനെയാണ്. ഇവന് വേറൊരു ഭാഷ അറിയാം. ശരിക്കും ഭാഷ ശരിക്കും ഭാഷ എന്താടാ? കൊങ്ങണി. കൊങ്ങണി സംസാരിച്ചു അങ്ങോട്ട് സംസാരിക്കാം. ആംഗ്യ ഭാഷയിൽ സംസാരിച്ചാൽ പറവേലെ വിശേഷങ്ങൾ പറയും. പറവേലെ എന്ത് വിശേഷം പറയണം? അത് കൊങ്ങണി പറവാത് വിശേഷം കാതുങ്ക പറയണം. പറ എന്ത് പറയണം എന്ന് പറഞ്ഞ പറവേലെ വിശേഷങ്ങൾ പറയടാ. നീ പറഞ്ഞോ ആ വിശേഷങ്ങൾ കൊങ്ങണിയിൽ പറയാ. പറവേല് ഞാനും ഇവനും ഇതൊക്കെ പഠിപ്പിച്ചിട്ടല്ലേ അമ്മ കൊണ്ടുവന്നത്. എന്നിട്ട് ഇടുന്ന അമ്പ നോക്കി കൊങ്ങണിയിൽ പറയാൻ വിശേഷം. പറവാന്തു ആമേ യോവേ എക്സനീത യോന്ന് വെച്ചാൽ അമൽ ഷാ ഇച്ചാപ്പി ഇച്ചാപ്പി. അപ്പൊ തവളി അമ്മ എക്സനി തവള തവളേ തവളയെന്നല്ല പറഞ്ഞോ. ആ തവളി അമ്മി കെല്ല സിനിമത തുമ്മിയോ ചിഞ്ചോങ്ക സൂപ്പർ സിനിമത. ഇത് 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 തന്നെ മലയാളത്തിലും കൂടെ ഒന്ന് പറഞ്ഞു. ഇത് ഞങ്ങൾ അഭിനയിച്ച പടമാണ്, നിങ്ങൾ പോയി കാണുക, സൂപ്പർ പടമാണ്. ഇതാണ് ഇത് ശരിക്കും ഗോവിന്ദ്. ഗോവിന്ദും അമൽ ഷാ. അമൽ ഷാ എവിടെയാ സ്ഥലം? ഫോട്ടോച്ചി. ഫോട്ടോച്ചിയില്. ആ നേരത്തെ സൗബിനുമായിട്ട് സൗബിനെ അറിയാമായിരുന്നോ? ഇല്ല. ഈ ഇതിനു വേണ്ടിയിട്ട് മാത്രം വിളിച്ച എന്നെ റോട്ടീന്ന് കണ്ടതാണ്. റോട്ടീന്ന് കാണ തോട്ടീന്നല്ല റോട്ടീന്ന്. എങ്ങനെയാ സൗബിൻ കണ്ടെത്തിയത്? ഞാൻ ഒരു കല്യാണത്തിന് പോയിട്ട് വന്നായിരുന്നു. അപ്പൊ എന്റെ പോക്കിൽ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായി. തിന്നോണ്ട് വന്ന വഴിക്ക് സൗബിക്ക വന്ന് പട്ടണിട്ട് എനിക്ക് മനസ്സിലായില്ല. നിന്റെ വീട്ടിലെ നമ്പർ എടുക്കാൻ ഞാൻ വിചാരിച്ച ചിക്കൻ ഫ്രൈ എടുത്തേനിക്ക് അവിടെ നാളെ നാളെ വീട്ടിലെ നമ്പർ അറിയില്ല. എന്റെ നമ്പർ ഓതി പറഞ്ഞു നമ്പർ കൊടുത്ത് കണ്ട ഒരു വൈകുന്നേരം വിളിച്ച് റൂമിലേക്ക് കൊണ്ടുവന്ന കാര്യം പറഞ്ഞ് ഇങ്ങനെ സിനിമയിലെടുക്കാൻ. അതെ പിന്നെ അവര് എല്ലാ ദിവസവും വന്ന് വിളിക്കുമായിരുന്നു. അങ്ങനെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ. ചിക്കൻ ഞാൻ അതവിടെ നിന്നോട്ടെ പറവേല വിശേഷങ്ങളൊക്കെ നമ്മൾ ഈ ചിക്കൻ ഫ്രൈ അടിച്ചു മാറ്റുന്ന സ്ഥിരം ഇടക്കിടക്ക് കല്യാണം ഉണ്ടെങ്കിൽ കല്യാണോ ചിക്കനോ ഉണ്ടെങ്കിൽ എന്റെ അമ്മക്ക് ചായക്കടയാണ്. അപ്പൊ സൗബിക്ക അവിടെ ചായക്കടയെ വരാറുണ്ട്. അപ്പൊ നൈറ്റ് ഞാൻ കളിച്ചിട്ട് വന്ന വഴിക്ക് സൈക്കിളില് താഴെ വീഴണേണ് എന്നെ കണ്ടത്. ആ വീഴ്ചയെന്ന് സൗബിൻ ഇങ്ങനെ പിടിച്ചെടുത്ത് നേരെ സിനിമയിലാണ് കൊണ്ടെത്തിച്ചത് അല്ലേ? ഭയങ്കര സന്തോഷായില്ലേ? സിനിമ സൂപ്പർ ഹിറ്റ് ആയപ്പോ അല്ലെങ്കിൽ കിടിലായപ്പോ ആൾക്കാരൊക്കെ എന്താ പറഞ്ഞു? എല്ലാരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ആരൊക്കെയാണ്? എല്ലാരും കൂട്ടുകാരന്മാരും ചേച്ചിയായാലും ചേട്ടനായാലും വീട്ടിലെല്ലാം വൻ സന്തോഷമാണ്. ഒരിക്കലും വിചാരിച്ചില്ല സിനിമ നടനാവുമെന്ന്. അതെ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? ഞാൻ 10. 10-ല്? +2. ഇപ്പൊ വരുന്ന വഴിക്ക് രണ്ടുപേർക്ക് മൊബൈൽ ഉണ്ട്. മെസ്സേജും ഫോൺ കോളുകളുടെ ബഹളാണ്.
പറയ് ആരൊക്കെയാടാ ശരിക്കും വിളിച്ചത്? കൂട്ടുകാരന്മാരെ വിളിച്ച്. അതാ അതത് നേരത്തെ പറഞ്ഞു, കൂട്ടുകാരികളിൽ ആരാണ് വളരെ തീവ്രമായിട്ട് സംസാരിച്ചു പറഞ്ഞത്? കൂട്ടുകാരികളിൽ അങ്ങനെ ഇല്ല, ക്ലാസ്സിൽ പഠിക്കണ രണ്ടു മൂന്ന് പേര് വിളിച്ച് വരുന്ന വഴിക്ക് എന്തോ സംസാരിക്കണ്ടല്ലോ. എവിടെ എന്തോ പിക്ചറിന്റെ കാര്യം, ഫേസ്ബുക്കിന്റെ കാര്യം എന്തൊക്കെയാ പറയണ? ഏതോ ഫ്രണ്ടിനെ ചെറുതായിട്ട് സൂചിപ്പിക്കാനൊക്കെ ഇട്ട് ആരൊക്കെയോ എന്തൊക്കെയോ ഫോട്ടോ ഒക്കെ എടുത്ത് ഇട്ട് അയച്ചെടുത്തൊക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ പറഞ്ഞു ആരാന്ന് വെച്ചാല് ആരാന്ന് തോന്നാ 150. മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച് റിപ്ലൈ കൊടുത്തിട്ട് കഴിഞ്ഞാൽ ആരാ തോന്നുന്നു? പരിചയമില്ലാത്ത നമ്പറിൽ ഇത്രയും മെസ്സേജ് ഒക്കെ ആരെങ്കിലും അയക്കൂടാ? ഇനി ഇവന്റെ പേരങ്ങ് പറഞ്ഞോ. പറഞ്ഞോ, നീ അങ്ങ് പറഞ്ഞോ. ഇനി ധൈര്യമായിട്ട് ധൈര്യമായിട്ട് പറയാം. ഇട രഹസ്യം ഒന്നും വേണ്ട, ആധാർ കാർഡ് മറ്റേ ലിങ്ക് ചെയ്തപ്പോഴെല്ലാം പോയി. ധൈര്യമായിട്ട് പറഞ്ഞോ, നമുക്കിനി ഒളിയും പറയുന്നു വേണ്ട, എല്ലാം പുറത്താ. ഓക്കെ, സിനിമയുടെ വിശേഷങ്ങളിലേക്ക് ചെല്ലാം. വളഞ്ഞിട്ട് ആക്രമിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും പക്ഷെ പിടിച്ചു നിന്ന് രണ്ടുപേരും തകർപ്പും പ്രകടനമാണ് ഇത്രയും നേരം കാഴ്ചവെച്ചത്. സിനിമയിലും ഇതുപോലെ ആയിരിക്കും അല്ലേ? ഇതാണോ സ്വഭാവം? ആ അപ്പൊ നിങ്ങളാണോ ഇതിന് മത്സരമായിട്ട് നിൽക്കുന്നത്? ഈ പറവെ പറത്താനായിട്ട് ഇവരാണ് എന്റെ എതിർ ടീം. ആ നമ്മളെ സ്ഥിരം, ഞങ്ങള് ഞാൻ സ്ഥിരമായിട്ട് പൊട്ടിച്ചോണ്ടിരിക്കുന്ന ടീമാണ് അവര് അല്ലേ? ഇവർക്ക് പറ്റിയ തരമാണല്ലോ അല്ല അപ്പൊ ഞങ്ങളാരാണ്? നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള. ഓക്കേ,